എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 2024 നിങ്ങളെ കാനഡയിലേക്ക് വരുന്ന ഒരു ഡിസിഷൻ എടുത്താൽ അത് നന്നായിരിക്കുമോ അല്ലെങ്കിൽ അത് തെറ്റായിട്ട് പോകുമോ, ഇപ്പം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ. അതിപ്പം പി ആർ കിട്ടിയ ആളാണെങ്കിലും സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളാണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതുമാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കുമോ അല്ലെങ്കിൽ അതൊരു റോങ് ഡിസിഷൻ ആയി പോകുമോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം ഇൻഫ്ലേഷൻ്റെ കാര്യമാണ്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, കൊറോണയ്ക്ക് ശേഷം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കര രീതിയിലുള്ള ഇൻഫ്ലേഷൻ, അതിൻ്റെ കൂടെ ലിവിങ് എക്സ്പെൻസസ് കൂടുതലാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇപ്പം ഈ ഇൻഫ്ലേഷൻ, അതായത് കൊറോണയ്ക്ക് ശേഷം ഇവിടെ ലിവിങ് എക്സ്പെൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ വേജസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല. പണ്ട് നമ്മളിപ്പം ഒരു $6 ഒരു പാല് മേടിക്കുന്ന സ്ഥിതി ആയിരുന്നെങ്കിൽ ഇപ്പം അതൊരു $9 അല്ലെങ്കിൽ $10 അടുപ്പിച്ചാണ് വരുന്നത്. പക്ഷേ നമ്മുടെ സാലറിയിൽ ഇൻക്രിമെൻ്റ് ഇല്ല. അപ്പം അത്രയും പൈസ നമ്മൾ സേവ് ചെയ്യേണ്ടിയിരുന്ന പൈസ കൂടി നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ഒരു പിന്നെ റെൻ്റൽസിൻ്റെ കേസ് പറയുവാണെങ്കിലും 1 BHK അപ്പാർട്ട്മെൻ്റ് എടുക്കുവാണെങ്കിൽ ഒരു 1500 ക്യാഡോളം വരും. അത് വിത്തൗട്ട് യൂട്ടിലിറ്റീസ് ആണ്. അതിൻ്റെ പുറത്ത് ഈ 1500 ക്യാഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ബില്ലാണെങ്കിലും മറ്റേ ഹീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അപ്പം നല്ല രീതിയിൽ കൂടും. അപ്പം പ്രോപ്പർട്ടീസ് റെൻറ്റിനെടുക്കുന്നതാണെങ്കിലും, പ്രോപ്പർട്ടീസ് സ്വന്തമായിട്ട് മേടിക്കുന്ന ആൾക്കാരാണെങ്കിലും, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വീടൊക്കെ കുറച്ച് സേവിങ്സ് ഉണ്ടെങ്കിൽ മേടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അതിൻ്റെ എമൗണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം അതാണ് ഈ ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശ് നമ്മൾ ഫുഡിനും മാക്സിമം സ്പെൻഡ് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മൾ റെൻറ്റും കൂടി അടച്ച് വരുമ്പോഴത്തേക്കും, പിന്നെ നമ്മൾ കാറും കൂടി എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സേവിങ്സ് എന്ന് പറയുന്ന ഒന്നിലത്തേക്ക് എമൗണ്ട് വരുന്നത് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു സ്ഥിതി ആയിരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ സാലറി തന്നെയായിരുന്നു. പക്ഷേ സാധനത്തിൻ്റെ റെൻ്റാണെങ്കിലും സാധനത്തിൻ്റെ വിലയാണെങ്കിലും നമ്മുടെ റെൻറ്റിൻ്റെ കേസാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി കുറവായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് ഒന്നാമത്തെ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നത്, കാനഡയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ക്രൈം റേറ്റ്സ് കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്കറിയാം കാനഡ എന്ന് പറഞ്ഞാൽ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ക്രൈം റേറ്റ്സിൻ്റെ കാര്യത്തിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് ഇൻക്രീസ് അല്ല, നേരത്തെ ഉണ്ടായിരുന്നതിന് പാസ്റ്റ് കേസിനെ വെച്ചിട്ട് ഇപ്പം പ്രസൻറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ ഇമിഗ്രൻസിനെ ഒരുപാട് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പം പോപ്പുലേഷൻ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേസ്, പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും നമുക്കറിയാം ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിലുള്ള കൾച്ചർ വരും. അപ്പോൾ അതിനിടയിൽ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള കേസസ് വന്നിട്ട് ഇപ്പം ഡ്രഗ്സിൻ്റെ കേസാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഒരു എന്താ പറയുക, ഒരു സേഫസ്റ്റ് പ്ലേസ് ആണ് കാനഡ. പക്ഷെ എന്നിരുന്നാലും ഒരു പാസ്റ്റിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചുകൂടി ക്രൈം റേറ്റ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാനഡയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിട്ട് വരുന്നുണ്ട്. അപ്പം പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ, എല്ലാ പ്രൊവിൻസിനും ഇല്ല. ചില പ്രൊവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരെണ്ണം വളരെ കുറവാണ്. മേജർ സിറ്റീസിലൊക്കെ ആണെങ്കിലാണ് ആൾക്കാർ കൂടുതലായിട്ട് വന്ന് അവിടെ താമസിക്കുകയും ജോബ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പല സ്ഥലങ്ങളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുവാണ്. നേരത്തെ പോലെ തന്നെ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ, ക്രൈം റേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് അതൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ ഒരു സർവേ വെച്ചിട്ട് പറയുവാണെങ്കിൽ പാസ്റ്റിനെക്കാട്ടിലും ഇപ്പം പ്രസൻറ്റിൽ കുറച്ചും കൂടി ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട് ക്രൈം റേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യം, അതായത് ജോബിൻ്റെ അവൈലബിലിറ്റീസിൻ്റെ കാര്യം. അതിപ്പം പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും, ഇപ്പം നമ്മൾ ഫുൾ ടൈമിൻ്റെ കേസ് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നാലും നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പം സ്റ്റുഡൻസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിലുള്ള ജോബിലേക്ക് സെർച്ച് ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറഞ്ഞു കൊണ്ടിട്ടിരിക്കും നേരത്തേക്കാളും. ഇൻ ഫ്യൂച്ചർ അത് മാറുമായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് ഇപ്പം
ഇൻറ്റീരിയലാണെങ്കിലും പിന്നെ ജോബ് കാനഡയുടെ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ ഉള്ള സൈറ്റുകളിലാണെങ്കിലും ജോബ് പോസ്റ്റിങ്ങിൻ്റെ അളവ് പാസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞു കൊണ്ടിട്ടേ ഇരിക്കുന്നു. അതായത് ചില കമ്പനീസൊക്കെ ആണെങ്കിൽ കൂടിയും അവരുള്ള എംപ്ലോയീസിനെ വെച്ചിട്ടാണ് വർക്ക് നടത്തുന്നത്, പുതിയതായിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല. ചില കമ്പനീസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ മാത്രമായിരിക്കും ഹയർ ചെയ്യുന്നത്, ചിലവർ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്നില്ല. ആ പോസ്റ്റിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു, അതായത് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കൊണ്ടിട്ടേ ഇരിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ജോബ് വെയ്സിട്ടാണെങ്കിൽ പൊക്കോണ്ടിരിക്കുന്നു. ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ജോലി ആർക്കും കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്, പാസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും കിട്ടാനുള്ള അളവ് കുറഞ്ഞു കൊണ്ടിട്ടേ ഇരിക്കുന്നു. എന്നിരുന്നാലും ജോലി കിട്ടുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ജോലി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, കുറച്ച് സ്ട്രഗിൾ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈമിൻ്റെ കാര്യം നമുക്ക് പറയാം. അതായത് നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുവാണെങ്കിൽ നേരത്തെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ ഒരു ജോബ് സെറ്റാവും. ഇപ്പോൾ വിൻ്ററിൻ്റെക്കിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറച്ച് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാം, ഏതാണ് ബെസ്റ്റ് ഇൻടേക്ക് എന്ന് കാനഡയിലേക്ക് പറയുന്നത്? അതായത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്ന ഒരു ഇൻടേക്ക് ഏതാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ മെൻഷൻ ചെയ്യൂ കേട്ടോ, എന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഇൻടേക്ക് ഏതാണെന്നുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോഴത്തേന് ചിലപ്പോൾ നേരത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ജോലി കിട്ടും, പക്ഷേ ഇപ്പം അതൊരു മൂന്ന് നാല് മാസം എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജോലിയുടെ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ അവർ അവർ കൊടുക്കുവാണ്, പുതിയതായിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പുതിയതായിട്ട് പുറത്തുനിന്ന് ഒരാളിനെ ഹയർ ചെയ്യുവാണെങ്കിലും കുറേ പേപ്പർ വർക്ക്സ് കാര്യങ്ങളുണ്ട്, പിന്നെ അതുമാത്രമല്ല അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിനിങ് സമയത്ത് പെയ്ഡ് ട്രെയിനിങ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ചിലയിടത്ത് ഫ്രീ ട്രെയിനിങ് അങ്ങനെയൊന്നുമല്ല, പെയ്ഡ് പെർ അവർ. നിങ്ങൾക്ക് എത്രയാണോ സാലറി പറഞ്ഞാൽ അത്രയും സാലറി വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് തരുന്നത്. അപ്പം പുതിയൊരാളിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് പേയ്മെൻ്റ് കൊടുത്ത് അപ്പോൾ അത്രത്തോളം അവർ മെനക്കെടാതെ ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ വെച്ചിട്ടാണ് അവേഴ്സ് അവർക്ക് കൊടുത്തിട്ടാണ് ഇപ്പോൾ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പം പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതായത് നേരത്തെ ഒരു ഒന്ന് രണ്ട് മാസമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു മൂന്ന് നാല് മാസം എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഹോപ്പ് വിടാതെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ അവരുടെ ഫീൽഡിലേക്ക് ജോലിയിലേക്ക് മാറുമ്പോഴത്തേന് അവിടെ വേക്കൻസി വരും. അപ്പോൾ അവിടത്തേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സണൽ വൈസ് ആണെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യമാണ് ടാക്സസ്. എല്ലാവർക്കും അറിയാം കാനഡയിൽ ഹൈ ടാക്സ് ആണ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ടാക്സ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പം കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യും, പക്ഷേ ഈ ഓവർ ടൈം ഒക്കെ നമ്മൾ പട്ടി പണിയെടുത്തിട്ട് നമുക്ക് ഏറ്റവും അവസാനം പേ സ്ലിപ്പ് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ഒന്നും കാണില്ല. കാരണം അതിൻ്റെ നേരെ ഒരുപാട് എമൗണ്ട് ടാക്സ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് മടുത്തും, കാരണം ഇത്രയും ഓവർ ടൈം ചെയ്തിട്ടും ടാക്സ് കൊടുത്തിട്ട് ഇത്ര വളരെ ചെറിയ എമൗണ്ട് ആണല്ലോ നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 100 ക്യാഡ് കൊടുത്തിട്ട് ഒരു ഷൂ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 13% ആണ് GST വരുന്നത്. അപ്പം അതിൻ്റെ മൊത്തത്തിലുള്ള എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേന് 113 CAD അതിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ ടാക്സസ് കുറഞ്ഞ പ്രൊവിൻസ് ഉണ്ട്. ആൽബർട്ടയിലാണെങ്കിൽ 5% ടാക്സ് ഉണ്ട്. ആൽബർട്ടയാണ് ഏറ്റവും ടാക്സ് കുറഞ്ഞ ഒരു പ്രൊവിൻസ്. ബാക്കി എല്ലാ പ്രൊവിൻസിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ടാക്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് 100,000 CAD ആണ് ആ സാലറി എന്ന് വിചാരിച്ചാൽ അതിനകത്ത് നിങ്ങൾ 30,000 നിങ്ങൾ ഫെഡറൽ ടാക്സ്, പ്രൊവിൻഷ്യൽ ടാക്സ്, പിന്നെ EI, പിന്നെ CPP അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് വെച്ചിട്ട് നിങ്ങളൊരു 30,000 നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. ബാക്കി ഒരു 70,000 ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ അത്രത്തോളം പണിയെടുത്തിട്ട് ഇത്രയും സാലറി നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത കാശിന് ഇത്ര പെർസെൻറ്റേജ് ടാക്സ് പോകുമ്പോഴത്തേന് ബാക്കി കിട്ടുമ്പോഴത്തേന് സേവ് ചെയ്യാനുള്ള ഇത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കാരണം അത്രയും സാലറി നമുക്ക് വന്നാലും ഇപ്പോൾ ലിവിങ് എക്സ്പെൻസ് കൂടുമ്പോഴത്തേക്കും നമ്മൾ ആ അത്രയും എമൗണ്ട് നമ്മുടെ എക്സ്പെൻസിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ ടാക്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ടാക്സ് ഇത്രയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചിലവാക്കിയാലും നിങ്ങൾക്ക് ബാക്കി സേവ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതാണ് ഒരു ടാക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ. ഇനി അടുത്തത് ഈ 2024 കാലണ്ടറിലേക്ക് വരുന്നത് സെറ്റ് ആകുമോ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ റോങ് ഡിസിഷൻ ആകുമോ
എന്ന് പറയുന്നത് ഓരോ പേഴ്സണൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ നല്ല ജോലിയുണ്ട്, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ഒരു വെൽ സെറ്റിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്കിപ്പോൾ നല്ല സാലറി കിട്ടിയാൽ നിങ്ങൾക്ക് സാലറി വൈസ് അല്ല, ഇപ്പോൾ പുറത്ത് ഒരു രാജ്യത്ത് വന്ന് സെറ്റിൽ ആവണം, ഫാമിലി ആയിട്ട് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ എന്താ പറയുക, ലെസ് പൊല്യൂഷൻ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യണം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നാട്ടിൽ നല്ല സാലറി ഒന്നുമില്ല, ഇത്രയും പൈസ ഞാൻ സ്പെൻഡ് ചെയ്താൽ ഇവിടെ വന്ന് ഏത് ജോലി ചെയ്യാനും ഞാൻ വില്ലിങ് ആണ്, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കുറച്ച് സമ്പാദിച്ചാൽ മതി, ടാക്സസ് ഒക്കെ പോയാലും ഇത്ര കിട്ടുമല്ലോ, എനിക്ക് നാട്ടിൽ നിന്ന് ഇത്രയും കൂടി കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഇനീഷ്യലായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നിങ്ങൾ ഇവിടെ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വന്നാലും നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഏത് ജോലി ചെയ്തിട്ടാണെങ്കിലും എമൗണ്ട് ഉണ്ടാക്കുക. അപ്പം ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ പറയുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അതായത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക, നിങ്ങൾ നല്ലവണ്ണം റിസർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്തതിന് ശേഷം ഏത് പ്രൊവിൻസ് ആണ് നല്ലതെന്നുള്ള ഡിസിഷൻ എടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് കേട്ടോ, അതുവരെ ബൈ ബൈ.